ഇടുപ്പ് വലിപ്പം കുറഞ്ഞു. സുഫിയാൻ സൗരിന്റെ പേര് പറയുന്നില്ല, അത് പോയി. സുഫിയാൻ സൗരി പറഞ്ഞു എന്നുള്ള വാചകം തന്നെ കട്ട് ചെയ്തു. എന്നിട്ട് മുജാഹിദ് ബാദശ്ശേരി സ്വന്തം മക പറഞ്ഞതാണ് ഇത് തോന്നിപ്പിക്കും വിധം ക്ലിപ്പിട്ടിട്ട് ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്തു. കേട്ടോളൂ നിങ്ങൾ, എവിടെയാണ് മാറ്റം, എവിടെയാണ് വൈരുദ്ധ്യം, എവിടെയാണ് കാപ്പറ്റം? 150 കാപ്പറ്റം ഇങ്ങോട്ട് നിങ്ങളുടെ വകയിൽ വ്യാജമായി കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നുവെങ്കിൽ 1500 കാപ്പറ്റങ്ങൾ ഉള്ളിൽ തന്നെ അങ്ങോട്ട് കാണിച്ചാലും ഉള്ളതിൻ്റെ ഒരു അംശം പോലും ആവില്ല എന്നാണ് വസ്തുത. അവിടെ ഇട്ട ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. പറയുന്നത് സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് കുനൂത്തും കൂട്ടപ്രാർത്ഥനയും. ഈ കൂട്ടപ്രാർത്ഥനയും കുനൂത്തും ചെയ്താൽ മുജാഹിദ് പറയുന്ന ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത്. വ്യഭിചാരത്തെക്കാളും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും പിശാചിനെ. അതായത് അതിന്റെ അർത്ഥം കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നതിലേറെ കുനൂത്ത് ചെയ്യുന്നതിലേറെ നല്ലത് എന്താണ്? വ്യഭിചരിക്കലാണ്. മുജാഹിദിന്റെ നേതാവ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക, നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും കടുപ്പാണ് ഏത്? കൂട്ടുപ്രാർത്ഥന. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അയാൾ പറയട്ടെ, വെച്ചു കൊടുക്കും. ബാലുശ്ശേരി പറയുന്നു, ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. അത് കേട്ടങ്ങൾ, സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. എന്താ ഈ കുനൂത്ത് എപ്പോഴാ ഓതലെന്ന് വരെ എന്തിനറിയില്ല. ചിന്തിച്ചു നോക്ക്, എന്താ ഞാൻ ഇയാളെ പറ്റി പറയുന്നത്? സുബിക്ക് ശേഷമുള്ള കുനൂത്ത്. അത്ര ഇതാ മുജാഹിദിന്റെ വിവരം. സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, ഇയാൾക്ക് ഇത് എപ്പോഴാ ഓതേണ്ടത് എന്ന് വരെ അറിയുന്നില്ല. പറയട്ടെ, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ, സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞവൻ കെഎൻഎമ്മിന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. ഇത് പിന്നെ വലിയ പാതകമാണ്. ഏത്? ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്, കുനൂത്ത് ഓതുന്നത്, അതേക്കും നല്ലത് വ്യഭിചരിക്കലാണ് എന്നാണ് ഇപ്പൊ ഇവരുടെ ഭാഷ്യം. അപ്പൊ കണ്ടോ, ഇപ്പോ വെല്ലുവിളില്ല, ക്ലിപ്പ് തികച്ചില്ല. ചാലിയത്ത് വന്നപ്പോ എല്ലാം ഇട്ടു. സുഫിയാൻ സൗരി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചോദ്യം ഞാൻ കണ്ടത് മൂപ്പയ്ക്ക് കണ്ടു, മൂപ്പയ്ക്ക് ബോധ്യപ്പെട്ടു, പഠിഞ്ഞു. പക്ഷെ എന്നാലും വേണമല്ലോ ജീവിക്കാം. അവിടെ ക്ലിപ്പ് ഇടനിർത്താൻ പറ്റൂല, ക്ലിപ്പിടെ നിർത്തിയാപ്പിന് ജീവിക്കണ്ടേ? അവിടെ ക്ലിപ്പിട്ടോണ്ടെടുക്ക. അത് നേരത്തെ ബാലുശ്ശേരി പറഞ്ഞ നമ്മൾ കേട്ടതുപോലെ അവരങ്ങ് ഇടട്ടെ, അവിടെ വെച്ച് കാണാം. കിറാമൻ കാത്തിബീൻ എന്ന് ബാലുശ്ശേരി ആയ തോന്നിയിട്ടാണല്ലോ പറഞ്ഞത്. അതെ, അവർ രേഖപ്പെടുത്തുന്നുണ്ട്, അവിടെ വെച്ച് കണക്ക് തീർക്കാമെന്ന് അതേ പറ്റി സൂചിപ്പിക്കാനുള്ളൂ. ഇനി ഇത് സുഫിയാൻ സൗരി പറഞ്ഞു എന്നുള്ളത് ഇനി മുജാഹിദിന് അർത്ഥം വെച്ച് വായിച്ചതാണോ, ഒരു കിതാബ് നോക്കിയോർത്ത് വായിച്ചതാണോ? അല്ല എന്ന് ബോധ്യമാകാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ തന്നെ സുഫിയാൻ സൗരിയുടെ ഈ വാചകം കിതാബ് നോക്കി വായിച്ചു കേൾപ്പിക്കുന്നത് ശ്രദ്ധിക്കാം. നിങ്ങൾ കേട്ടുകൊള്ളുക, സാക്ഷാൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുഫിയാൻ സൗരിയുടെ ഇതേ വാചകം അദ്ദേഹം അറബി മൂലം വായിച്ചുകൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കട്ടെ. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. പക്ഷെ രണ്ടു തരം പാപങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. മറ്റൊന്ന് വിശ്വാസരംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ ആ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു പറയുന്നു, ഇന്നൽ ബിദ്അത്ത് അഹബ്ബു ഇലൈ ഇബ്ലീസ് മിനൽ മാസിയ. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നു ചാടലാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? ലിഅന്നൽ ബിദ്അത്ത് ലാ യുതാബു മിൻഹ. ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല, ആ ബിദ്അത്ത് ശാശ്വതമായി മുന്നോട്ട് പോകും. വൽ മാസിയത്തു യുതാബു മിൻഹ. തെറ്റാണെങ്കിൽ ആൾക്ക് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാചന്മാരോട് ഉണർത്താനുള്ളത്, നേർമാർഗം എന്ന് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. അപ്പൊ കണ്ടോ, കിതാബുണ്ട് എന്ന് ഉറപ്പായി, അത് മാന്യമായി നിൽക്കുന്നേരെ നോക്കി നോക്കി കാണുകയും ചെയ്യും. പക്ഷെ കിതാബ് നോക്കാനും വേണ്ട അറിയാം. അലവി സഖാഫിക്ക് ഏതായാലും അറിയാം. കാരണം എന്താ, നമ്മൾ അസ്സ സഖാഫി പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇയാളെ കിതാബ് നോക്കുന്ന പോലെ എന്താന്നുള്ളത്. ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.
അപ്പൊ മൂപ്പര കിതാബ് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സ്റ്റേജിമ കയറി ഒറ്റക്കാവുമ്പോ ആളില്ലാത്ത പോസ്റ്റിക്ക് പോലെടുക്ക, അത് എളുപ്പ. പക്ഷെ മുജാഹിദികളെ മുമ്പിലൊക്കെ വന്ന് അപ്പ കാണേണ്ട കിതാബൊക്കെ വായിക്കണ ചേലും പോലൊക്കെ മണ്ണാർക്കാട് സംവാദത്തിൽ ശരിക്ക് കണ്ടതാ. മണ്ണാർക്കാട് സംവാദത്തില് സക്കരിയ സുലാഹി മനീഫ് കായക്കൊടിയും അടക്കമുള്ള മുജാഹിദ് പ്രവാസകന്മാര് നിലനിന്ന് നിൽക്കുമ്പോൾ നേരെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടാണ് കിതാബ് വായിക്കണത്. അലവി സഹാബിന്റെ വായിച്ചിട്ട് കിട്ടണ്ടേ? രണ്ട് മിനിറ്റ് വായിച്ചപ്പോ തന്നെ എത്രത്തെ തപ്പിന്നറിയോ? തപ്പി പിടിച്ച് വായിച്ചിട്ട് എന്താ പേക്കോ പേക്കോ എന്ന് ബേജാറ് കണ്ടോ നിങ്ങള്? ആ മണ്ണാക്കാട് സംവാദത്തിന് അലവി സഖാഫി കിതാബ് വായിക്കുന്നത് മൂന്നാല് രംഗം ഒന്നിച്ചാണ് കാണിച്ചതാ. ശ്രദ്ധിച്ചോളൂ നിങ്ങള്. അത് ആരാധനയാവുക എന്ന് മൗലവി സാഹിബ് ഇങ്ങനെ ഒരു ഇബാദത്തിന്റെ ഒരു നിർവചനം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിലുണ്ടോ? ഇജ്മായിലുണ്ടോ? ഖിയാസിലുണ്ടോ? നിങ്ങൾ ഈ വിടുവായത്വം ഞങ്ങളോട് വേണ്ട, നിങ്ങളുടെ അനുയായികളോട് പറഞ്ഞാൽ മതി. ഈ കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പിന്നെ സാധു ഫതുഹുൽ ബാരി വാദിച്ചു ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തു തരുന്നത് എടുത്തു തരുക എന്നല്ലാതെ എന്താണ് അതിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ അതിന്റെ ആദ്യ ഭാഗം കട്ടിരിക്കുന്നു മൗലവി സാഹിബ്, അത് നിങ്ങൾ വായിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, അവിടെ ഫതുഹുൽ ബാരിയിൽ ഹാഫിൽ പറയുന്നു, അള്ളാഹുവിനെ പറ്റി അവരോട് ചോദിച്ചാൽ അള്ളാഹുവിന്റെ സിഫത്തിനെ പറ്റിയും അങ്ങനെ ചോദിച്ചാൽ ഇല്ലല്ലോ, ഒന്നും തെറ്റിയിട്ടില്ല, അല്പവും തെറ്റിയിട്ടില്ല. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളെ കൊണ്ട് അവസാനം ഞാൻ കരയിപ്പിക്കും ഇൻഷാല്ലാ. ചോദിച്ചാൽ വസഫൂഹു, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് വിശേഷിപ്പിക്കും, ബിഗൈരി സിഫത്തിഹി, അള്ളാഹുവിന്റെ വിശേഷണം അല്ലാത്തതാണ് പറയുക. സുന്നികളായ ഞങ്ങൾ മഹാത്മാക്കൾ ദൈവപുത്രന്മാരാണെന്നോ ദൈവത്വം ദിവ്യത്വം കൽപ്പിക്കുകയോ ഞങ്ങൾ ചെയ്യ പ്രാർത്ഥന ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിളിയെ കുറിച്ചാണ് വിളിക്കുന്ന ആ ആയത്താണ് നിങ്ങൾ ഓതിയത്. ഈസയെ കുറിച്ച് ഉസൈറിനെ കുറിച്ച് ഉസൈർ ഇബ്നുല്ല എന്ന് കണ്ടോ? ദാ അപ്പോൾ മുമ്പിൽ വന്നാണ് അവസ്ഥ. എന്നിട്ട് വഹാബിയ കിതാബിലില്ല, ഒരു കിതാബ് വായിച്ചിട്ടില്ല, ഒരു കിതാബ് നോക്കിയിട്ടില്ല. ഇങ്ങനെ എടുങ്ങാറായി തപ്പി പിടിച്ച് വായിച്ചപ്പോ സഖിയാസുലൈ അപ്പൊ തന്നെ വെച്ചാൽ, അല്ല മുസ്ലിയാരെ, ഇപ്പൊ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇനി പത്ര വായിക്കാണ്ട് അപ്പൊ ഞാൻ എന്താകാന്ന് അവിടെ മുമ്പിൽ എത്തി ചോദിച്ചു. ആ ചോദ്യം കേട്ടോ. പിന്നെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാമിൽ ബൈജൂരി അഹ്ലു സുന്നത്തിന്റെ നിർവചനമാണെന്ന് പറഞ്ഞ നിർവചനാ ഞാൻ പറഞ്ഞു, എന്റെ സ്വന്തം മാ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം അതും ഒപ്പര് വിട്ടു, തശ്വവിന്ദല്ലായി ആദ്യം വിട്ടു, പിന്നെ യക്രൂ നബി റഹ്മാനും ഇപ്പൊ ഒരു ശിർക്ക് വെച്ചു, ശിർക്ക് വെച്ചു എന്നാ വായിക്കുമ്പോ തന്നെ മൂപ്പർക്ക് ബബ്ബബ്ബാകുക. ഇനി എത്ര നമുക്ക് വായിക്കാണ്ട് ഇപ്പൊ തന്നെ ബബ്ബബ്ബായ പറ്റുമോ? ഇനിയും കേട്ടോളൂ. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ അവസ്ഥ. അപ്പൊ കിതാബിലില്ല കാണിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോ ശിഷ്യന്മാർ വിചാരിച്ചോളൂ, ഉസ്താദിന് എല്ലാ കിതാബും കാണാപ്പാടാണ്, ഇത്ര കൊല്ലായി കിതാബ് ഓതി, ഇത്ര കൊല്ലായി കിതാബ് ഓതി കൊടുക്കുന്നത്, നിങ്ങൾ ഏത് കിതാബേ ഓതി എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോ അതൊക്കെ അവനാന്റെ ആളുകൾക്ക് പക്ഷേ സമാധാനത്തിന് നല്ലതായിരിക്കും എന്നല്ലാതെ മാന്യമായി നയിക്കുന്ന ആത്മാർത്ഥമായി ചിന്തിക്കുന്നവർക്ക് അതൊന്നും വലിയ സംഗതിയല്ല എന്നുള്ളത് കൂടി ബോധ്യമാകാൻ വേണ്ടി ഇത്രയും കാണിച്ചുവെന്ന് മാത്രം. അപ്പൊ യഥാർത്ഥത്തിൽ ബിദ്അത്ത് ഗൗരവം തന്നെയാണ്. സുഫിയാൻ സൗരി പറഞ്ഞതുപോലെ പിശാചന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. കാരണം തൗബ ചെയ്യാൻ സാധ്യത കുറവാണ്, പുണ്യമെന്ന നിലക്കാണ്, കൂലി കിട്ടുമെന്ന നിലക്കാണ് ആളുകൾ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്ത് എന്നാൽ അത് മദ്യപാനമോ അത് അഴിമതിയോ അത് പലിശയോ അത് ചൂതാട്ടമോ അല്ല, മറിച്ച് നമസ്കാരം നോമ്പും സക്കാത്തും അതുപോലെയുള്ള കർമ്മങ്ങൾ തന്നെയാണ് ബിദ്അത്തായി പുതിയ പുതിയ രൂപം കെട്ടി പുതിയ കോലം കെട്ടി വന്നുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ദിക്റുകൾ, പുതിയ പുതിയ സ്വലാത്തുകൾ, പുതിയ പുതിയ തസ്ബീഹുകൾ, അതിന് പുതിയ രൂപവും ഭാവവും എണ്ണവും വണ്ണവും നിശ്ചയിച്ച് അതിന് പ്രത്യേകമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന പുതിയ പുതിയ ആരാധനാ രീതികൾ, നബിനങ്ങൾക്കറിയാത്ത സ്വഹാബത്തിന് പരിചയമില്ലാത്ത രീതികൾ, അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ഞങ്ങളെ വകല്ല പേരോട് മുസ്ലിയാരെ പറയട്ടെ ബിദ്അത്ത് എന്താണെന്നുള്ളത് നാം വിശ്വസിക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞതും ബിദ്അത്ത് എന്താണ് എന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. കർമ്മങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നു കൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മന്നഹദ സഫീ അംരിനാ ഹാദാ മാലൈസ മിന്നു ഫഹുവ റദ്ദ്, ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? കണ്ടോ, വളരെ വ്യക്തമാണ്.
അതാണ് ബിദ്അത്ത്. അത് പേരോട് പറഞ്ഞാലും ശരി, സത്യം ആര് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമല്ലോ. അത് പേരോടല്ല, സാക്ഷാൽ കാന്തവന മുസ്ലിയ സത്യം പറഞ്ഞാലും വിശ്വസിക്കാം, വല്ലാതെ പറയില്ലെങ്കിലും. അപ്പൊ ഇതാണ് വസ്തുത. ഈ ബിദ്അത്ത് അത് ഗൗരവം തന്നെയാണ്. അങ്ങനെ ബിദ്അത്തിന് ആവശ്യം മുസ്ലിമീങ്ങൾക്കില്ല. കാരണം എന്തേ? എല്ലാം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിന് ഏതെങ്കിലും ഒരു വശമെങ്കിലും പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. ഖുർആൻ പഠിപ്പിച്ചത് അല്ലയോ അക്മൽതുലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതുലക്കും ഇസ്ലാം ദീന, ദീൻ പൂർത്തിയാക്കി എന്നാണ്. നബിതങ്ങൾ വ്യാഖ്യാനിച്ച് നമ്മോട് വിശദീകരിച്ച് പഠിപ്പിച്ചത് തന്നത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാവുന്ന മുഴുവൻ കാര്യങ്ങളെ പറ്റിയും ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നബിതങ്ങൾ നമ്മോട് പറഞ്ഞത്. എല്ലാം പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു രംഗത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പ്രവാചകന്റെ മാതൃക ഇല്ല എന്ന് പറയാൻ കഴിയാത്ത വിധം എല്ലാം കൃത്യമായി പ്രവാചകർ പഠിപ്പിച്ചു. അതും പേരോട് മുസ്ലിയാര് പറയും കേട്ടോളങ്ങള് ഒക്കെ വരെ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങോട്ട് ഞാൻ പറയട്ടെ, അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ, അതിന്റെ പുറമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരുപ്പ് ധരിച്ചു, അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു, ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, അവിടുന്ന് കുപ്പായമിടുമ്പോൾ ആദ്യം ഏത് ഭാഗത്തെ ഏത് കൈ ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു, അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി, ഇങ്ങനെ തുടങ്ങി ഞാൻ പറയട്ടെ. അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ചു, അത് ഏത് കൈയിന്റെ വിരലാണ്, ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ചിന്തിക്കുക. ഒരൊറ്റ ചലനങ്ങളും വിട്ടുപോകാതെ ഒരു വിഷയവും വിട്ടുവന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചലനവും വിട്ടുപോകാതെ, അത് രാത്രി പാതിരക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും, ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചുരുക്കട്ടെ, എല്ലാ ചലനങ്ങളും, അതാണ് എന്നൊരു ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ, അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും റിപ്പോർട്ടുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് തഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല. അത്രയും വിശദമായി സർവ വിഷയങ്ങളും സർവവാചകങ്ങളും ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും റിപ്പോർട്ട് വന്നിട്ടുള്ള ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഒന്നും പഠിപ്പിക്കാത്തത് എല്ലാം സ്വകാര്യ ജീവിതങ്ങൾ വരെ വളരെ കൃത്യമായി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സാക്ഷാൽ പേരോട് മുസ്ലിയാരും പറഞ്ഞത്. എന്നാല് മുജാഹിദീങ്ങളൊന്ന് പറ്റിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഇങ്ങ ഇവിടെ വന്ന് തിരിച്ചു പോയ ഒരു മനുഷ്യനുണ്ട്. സുന്നീന് ഇടക്കാലത്ത് ഞാൻ മുജാഹിദായി എന്ന് പറഞ്ഞിട്ട് പെടുന്നു, കുറച്ചു കാലം പടക്കം നടന്ന് തിരിച്ച് അങ്ങനെ പോയി, ആ പേരെന്തായി? ആ മുജാഹിദ് സുന്നി. കാരണം എന്താ? ഇവിടെങ്ങ ഡസംഗണക്കിന് ഫൈസിം ബാക്കവിൻ സഖാഫിൻ ദാരിമി അടക്കം കൊല കൊലായിട്ട് മുജാഹിദിക്കൊണ്ട് വന്നപ്പോ ഒരു നിവൃത്തില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഒന്നും ചെയ്യാൻ നിവൃത്തില്ല. അപ്പൊ കണ്ടെത്തിയ വഴി എന്ത്? ഒന്നിനെണ്ണത്തിന് വേഷം കെട്ടിച്ചിട്ട് വല്ലാണ്ട് ഇറക്കുക. ഒരു ഒന്ന് രണ്ട് മാസമെങ്കിലും അവിടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് തിരിച്ചിങ്ങനെ വന്നാല് മുജാഹിദ് മടങ്ങി എന്ന് പറയാലോന്നാ. അങ്ങനെ വിട്ടു ചങ്ങായിണ്ട് അബ്ദുർ റഷീദ് എന്നാ പേര് വയ്യനൂക്കാരൻ. അയാള് പറഞ്ഞെന്താ? അല്ലാഹുവിന്റെ റസൂല് ദീന് പൂർത്തിയാക്കിയിട്ടില്ല. 23 കൊല്ലം കൊണ്ട് നബിതങ്ങളെ പഠിപ്പിച്ച് മാത്രമല്ല ദീന്, അതോടെ ദീന് പൂർത്തിയായിട്ടില്ല, അതിന്റെ കൂടെ 100 കൊല്ലം പിന്നെയും കൂട്ടാനുണ്ട്.